നമസ്കാരം, ഞാൻ അജിത്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ജാനുവരി 1st നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പുതിയ യാത്രയ്ക്ക് തുടക്കമിട്ട് അതിൻ്റെ ഓൺ ദ വേയിൽ നമ്മൾ നിൽക്കുകയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ നിന്ന് മലക്കപ്പാറ പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കാൻ കാരണം വേറൊന്നുമല്ല, വണ്ടി ചെറുതായിട്ടൊന്ന് പണി തന്നു. ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയായിട്ട് നമ്മൾ വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും ആനയുടെ നല്ല നിങ്ങൾക്കറിയാം, കബാലി തൊട്ടപ്പുറത്ത് കബാലി അവരുടെ വിഹാര കേന്ദ്രമാണ്. കബാലി അത്യാവശ്യം വാഹനങ്ങളെയൊക്കെ ആക്രമിക്കുന്നുണ്ടെന്നാണ് കേട്ടത് ആന. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പേടി ഇല്ലാതില്ല, കാരണം കാടാണ്, കാട്ടിൽ പുറത്തിറങ്ങി നിൽക്കാൻ അനുവാദമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഹുണ്ടായാണ് നമ്മുടെ വണ്ടി. ഹുണ്ടായി കമ്പനിയിൽ അറിയിച്ചിട്ടുണ്ട്, അവർ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസുമായിട്ട് അവിടെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് അവരെ കൈകൊണ്ട് കാണിക്കാനും ഒക്കെ ഇവിടെ റേഞ്ചില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും January 1st ഇങ്ങനൊരു പണി കിട്ടി. സാറില്ല, നമുക്ക് നോക്കാം. ഇന്നത്തെ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഈ അങ്ങനത്തെ യാത്രകളിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടിക്കൊരു പണി കിട്ടി വഴിയിൽ നിന്ന് കിടക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടുള്ള യാത്രകൾക്ക് തുടക്കമിടാനാണ് 1st തന്നെ തിരഞ്ഞെടുത്തത്. എല്ലാ ജാനുവരിയിലും നമ്മൾ യാത്ര പോകാറുണ്ട്, കാഴ്ചകൾ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ യാത്ര വാൽപ്പാറയ്ക്കാണ്. അവിടെ നല്ല ഇപ്പോൾ നല്ല കുളിര് കൂടുന്ന നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മുടെ ഈ യാത്ര. ഏതായാലും അവർ വരട്ടെ, അവർ വന്ന് വണ്ടി ശരിയാക്കി തന്നാൽ നമ്മുടെ യാത്ര തുടരും. വഴി നീളമുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ കാട്ടിൽ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കൊച്ചിയിൽ നിർത്തിയ ഹുണ്ടായി ചേട്ടന്മാർ, അല്ല അനിയന്മാർ, വണ്ടി നമ്മുടെ റെഡിയാക്കി തന്നു. അവർ റിപ്പയർ ചെയ്ത് നല്ല കുട്ടനാക്കി. ഏതായാലും കുറച്ചേരം കാത്തിരുന്നെങ്കിലും 1st ആയിട്ട് നമ്മുടെ യാത്ര മുടങ്ങിയില്ല എന്നുള്ള ആശ്വാസമുണ്ട്. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഫേമസ് മ്ലാവ് ഉള്ളത്. ഇവിടെ ഈ ഹോട്ടൽ പൊന്നിയിൽ നിന്ന് പഴംപൊരിയൊക്കെ മേടിച്ചു കൊടുത്ത് ആൾക്കാർ മേടിച്ചു കൊടുത്ത് ഇപ്പോൾ കപ്പലണ്ടി കൊടുക്കുന്നുണ്ടോ? വൈൽഡ് ലൈഫിന് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല, എന്നാലും ഇവിടെ ഇതിൽ പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം കൊടുത്തു കൊടുത്തിപ്പോൾ ശീലമായി. ഇതാണ് സമ്പാടിയർ, വാൽപ്പാറ പുളിയിലപ്പാറ പൊന്നി സമ്പാടിയർ. പൊന്നിയാണ് പൊന്നി മ്ലാവ്. കൊച്ചിയിൽ നിന്ന് 150 km സഞ്ചരിച്ചത് നമ്മളങ്ങനെ വാൽപ്പാറയിൽ ഒരു വലിയ മലമുകളിലുള്ള ഈ കണ്ടെയ്നർ കോട്ടേജിലെത്തി. വരുന്ന വഴി വാഴച്ചാൽ തുടങ്ങി ഷോളയാർ, മലക്കപ്പാറ, വാൽപ്പാറ വരെ റോഡിന് ഇരുവശവും ഇടതൂർന്ന കാടുകളും തേയിലത്തോട്ടങ്ങളും ദൃശ്യഭംഗി നൽകുന്ന മലനിരകളും തണുപ്പും യാത്ര ഒട്ടും ബോറടിച്ചില്ലെന്ന് മാത്രമല്ല ഹൃദ്യമായൊരു ഡ്രൈവ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷോളയാർ മലക്കപ്പാറ ഏകദേശം 25 km റോഡ് വളരെ മോശമാണ്. അതുകൂടി പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഒരു വീക്കെൻഡ് ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു റൂട്ട് തന്നെയാണ് ഈ വാൽപ്പാറ റൂട്ട്. അതുമാത്രമല്ല, സമാനമായ ദൃശ്യഭംഗി നൽകുന്ന മൂന്നാറിനെ അപേക്ഷിച്ച് എക്സ്പെൻസും വളരെ കുറവാണെന്നുള്ളതാണ് ഇവിടുത്തെ കോട്ടേജുകളും. അതുപോലെ തന്നെ ഇവിടെ
പൊതുവെയുള്ള ചിലവുകളും പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ അങ്ങനെ നമ്മൾ ഇന്നലെ ഹ്യുണ്ടായ് ചേട്ടന്മാർക്കൊക്കെ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യാൻ വൈകിയതുകൊണ്ട് തന്നെ ഇന്നലത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് വാൽപ്പാറ മലക്കപ്പാറ റൂട്ടിലേക്ക് കയറിയിട്ട് ഒരു 35 കിലോമീറ്റർ റോഡ് ഒഴുമ്പിൾ 35 കിലോമീറ്റർ റോഡ് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് വന്നത്. റോഡ് വളരെ മോശം, അത് ഒട്ടും പറയാതിരിക്കാൻ വയ്യ. തിരിച്ച് ആ വഴി പോകണോ അല്ലെങ്കിൽ ഇപ്പുറത്ത് തമിഴ്നാട് അങ്ങനെ പൊള്ളാച്ചി വഴി അങ്ങനെ കയറി പോകണോ എന്ന് ഇപ്പം സംശയിച്ചിട്ടിരിക്കുക. ഏതായാലും റോഡ് വളരെ മോശമായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന ഈ വാൽപ്പാറ ആർ കെ പ്ലാന്റേഷൻ്റെ അവിടെ തന്നെയാണ് ഈ കോട്ടേജ്, കണ്ടെയ്നർ കോട്ടേജ്. ഈ കണ്ടെയ്നർ കോട്ടേജിൻ്റെ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതായിട്ട് തോന്നി. അത്ര നമുക്ക് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഇതേപോലെ നല്ല ആംബിയൻസ് ഉള്ള നല്ല ക്ലൈമറ്റുള്ള നല്ല തണുപ്പുള്ള ഏരിയയിൽ പറ്റിയതാണിത്. കാരണം ഇവിടെ എ സി വേണ്ട, ഫാൻ പോലും വേണ്ട. അപ്പോൾ ഈ ഫുൾ ടൈം തണുപ്പാണ്. നമുക്ക് ഇതേപോലെ സെക്ടറൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ തന്നെ. അപ്പോൾ ഇത്രയും നല്ല ക്ലൈമറ്റിൽ ഈ കണ്ടെയ്നർ കോട്ടേജുകൾ വളരെ നല്ലതാണ്. അപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചർ വേണ്ട. അപ്പോൾ അതിനകത്ത് തന്നെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഫാമിലിക്ക് 4 പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാം. ഇപ്പം ഇവർ നമ്മുടെ നിന്ന് വാങ്ങുന്നത് ഒരു ദിവസം ഒരാൾക്ക് 1500 രൂപയാണ്. ഈ 1500 രൂപയിൽ വൈകിട്ട് ഡിന്നറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിറ്റേ ദിവസം രാവിലെ. 12 to 12 ആണ് ചെക്ക് ഇൻ ടൈം, ചെക്ക് ഔട്ട് ടൈം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ഈ വാൽപ്പാറ ഇവിടെ വന്നിട്ട് ഏറ്റവും ഒരു കുന്നിൻ്റെ ഏറ്റവും വലിയ ടോപ്പിലാണ് ഈ കോട്ടേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എല്ലാ വശത്തേക്കും നല്ല വ്യൂ ആണ്. ഇവിടെ നല്ല നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ആനിമൽസും ബേഡ്സും ഒക്കെ നല്ലോണം ഉണ്ട് ഇവിടെ. അപ്പം ഇന്നലെ രാത്രി വളരെ നമ്മൾ താമസിക്കുന്ന ഇവിടെയാണെങ്കിൽ ഇത്ര അടുത്തൊക്കെ നൈറ്റ് ജാറൊക്കെ വന്ന്, നൈറ്റ് ജാർ എന്ന് പറഞ്ഞാൽ ബേഡ്സിനൊക്കെ നമുക്ക് ഇവിടെ റയറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്ത് അത്ര അടുത്തൊക്കെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ അമുൾ ഫാൽക്കൻ ഉണ്ടെന്ന് പറയുന്നു, ഹോൺബിൽ ഉണ്ടെന്ന് പറയുന്നു. അതിനെയൊക്കെ ഒന്ന് എടുക്കാൻ കാണാനുള്ള ശ്രമത്തിലേക്ക് രാവിലെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വളരെ ചീപ്പായിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ താമസിക്കാവുന്ന നല്ല സ്റ്റേ. അതാണ് ഈ ഒരു കണ്ടെയ്നർ കോട്ടേജ് കൊണ്ടുള്ള കൺസെപ്റ്റിൽ അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് യാത്ര സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വളരെ സൗകര്യമാണ്. കാരണം നമുക്കൊരു നല്ല സ്റ്റേ കിട്ടിയാൽ മതി, സേഫായിട്ടുള്ള റീസണബിൾ റേറ്റിലുള്ളൊരു സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. നമുക്ക് സ്ഥലം കാണാനും അതുപോലെ തന്നെ ഇത്തരം ഭംഗി ആസ്വദിക്കാനും ആംബിയൻസിൽ തങ്ങാനും ഒക്കെയാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ഇടമാണെന്നുള്ള ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ കോട്ടേജുകൾ തിരഞ്ഞെടുത്താൽ നല്ല റീസണബിൾ പ്രൈസിൽ നമുക്ക് താമസിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർ കെ പ്ലാന്റേഷൻ്റെ ഒരു വൈൽഡ് വുഡ് എന്ന് പറയുന്ന കണ്ടെയ്നർ കോട്ടേജുകളാണ്. അത് വാൽപ്പാറ വന്നിട്ട് പൊള്ളാച്ചി റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ വാൽപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൂടെ എത്താം.
അപ്പോൾ ഇതൊക്കെയാണ് വാൽപ്പാറ കാഴ്ചകൾ. വാൽപ്പാറ നമ്മൾ ജാനുവരി 1st 2023 ജാനുവരി 1st തങ്ങി. നല്ല തണുപ്പ്, നല്ല ദശമുള്ള ക്ലൈമറ്റിൽ നമ്മൾ ഒരു ദിവസം ചിലവഴിച്ചതിന് ശേഷം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ മലക്കപ്പാറ ഷോളയാർ റൂട്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് 10-30 കിലോമീറ്റർ, വളരെ മോശം. നമുക്ക് ഓടിച്ചാലും നമുക്ക് ഡ്രൈവിംഗ് ആഹാരമായിട്ട് ഡ്രൈവിംഗ് ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല ഓപ്ഷനാണ്. അതായത് വാൽപ്പാറിൽ നിന്ന് തിരിച്ച് പൊള്ളാച്ചി റൂട്ടിൽ കയറി തൃശ്ശൂർ വഴി അങ്ങനെ നമുക്ക് പോവാം. എൻ്റെ പിന്നിൽ മുന്നിൽ കാണുന്നതാണ് ആളിയാർ ഡാം. ആളിയാർ ഡാമിൻ്റെ വ്യൂ നല്ല രസമാണ് ഇവിടുന്ന്. പിന്നെ ഇതേപോലെ നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല വെള്ളച്ചാട്ടങ്ങൾ ഒക്കെയുണ്ട്. എല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് പോവാം. 38 ഹെയർ പിന്ന് ബെൻഡ് ഉണ്ട്. അപ്പോൾ അത് ആസ്വദിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. നല്ല റോഡാണ്, നല്ല ക്ലിയർ റോഡാണ്. എങ്ങും ഒരു ഗട്ടർ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനിയും വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുപോലേക്കും തൽക്കാലം ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.